പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 81 ആദ്യ തിരുവചനങ്ങളെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദ ഗീതം ആലപിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഈ നിമിഷങ്ങളിൽ വീണ്ടും നമ്മൾ നമ്മുടെ ശക്തി കേന്ദ്രമായ സർവശക്തനായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവിനെ സ്തുതിക്കുന്ന നിമിഷങ്ങൾ നമുക്കറിയാം, വലിയ വിടുതലും സൗഖ്യവും അനുഗ്രഹങ്ങളും ദൈവം നമുക്കായിട്ട് വർഷിക്കും. അതിനാൽ എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്കൊരുങ്ങാം. ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ഷാലോമിൻ്റെ ഔട്ട്റീച്ച് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാത്യു പീഡിയാണ്. സഹോദരനോട് ചേർന്ന് കർത്താവിനെ നമുക്ക് വലിയ സന്തോഷത്തോടെ കർത്താവ് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലതുകൈയെടുത്ത് എന്ന് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവരുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ഒരു സ്തുതി കൊടുക്കാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 118 സങ്കീർത്തനം 24 തിരുവചനം ഇപ്രകാരം പറയുന്നു, കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, സന്തോഷിച്ചുല്ലസിക്കുവിൻ. നമുക്ക് ഈ വചനം ഒന്നിട്ട് പറയാം. നമ്മുടെ വലതുകരം ഒന്നുയർത്തി, കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന അടക്കരം പിടിച്ചിട്ട് ആ വ്യക്തിയോട് ഈ വചനം ഒന്ന് പറയാം, കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, സന്തോഷിച്ചുല്ലസിക്കാം. നിങ്ങളുടെ ഇടത്തും വലത്തിരിക്കുന്നവരോട് ഈ വചനം ഒന്ന് പറയാം, കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഭാരവും നൊമ്പരും ഒക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. പക്ഷേ ഹെബ്രായ ലേഖനത്തിൻ്റെ 13:5 ദൈവവചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ, നമുക്കൊന്ന് ഏറ്റുപറയാം, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഈ ബോധ്യം നമുക്ക് അടുത്തിരിക്കുന്ന അടക്കരം പിടിച്ചിട്ട് ഒരുപക്ഷെ ഏറെ മനസ്സ് തകർന്നൊരു ജീവിതമാകാം, വലിയ ഭാരത്തിലൂടെ ഉത്കണ്ഠകളിലൂടെ കടന്നു പോകുന്നൊരു ജീവിതമാകാം. ആ വ്യക്തിയുടെ കരം പിടിച്ചിട്ട് ആ വ്യക്തിയോടൊന്ന് പറയാ, യേശു നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഹല്ലേലൂയ. വലതുകരം എന്ന് നിർത്തി പറയാം, ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം, ഹല്ലേലൂയ. വലതുകരം താഴ്ത്തി ഇടതുകരം ഉയർത്തി എന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി എന്ന് പറയാം, ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഒന്നൊരുങ്ങിയാൽ, ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ഹൃദയം കൊണ്ട് ആരാധിക്കുക. ഫ്രാൻസിസ് മാർപാപ്പ 29 ദിവ്യപരിപദ്ധ്യെ ഇപ്രകാരം പറയുണ്ടായി, സ്തുതിയുടെ സത്ഫലങ്ങളിലേക്ക് സഭ മുഴുവൻ കടന്നു വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വസ്ഥതകളുടെയൊക്കെ അപ്പുറത്തേക്ക് സ്തുതിയുടെ പ്രാർത്ഥനകളിലേക്ക് പരിശുദ്ധ പിതാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ വേണ്ടി വരികയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ ഒന്ന് ശാന്തമായിട്ട് അടയ്ക്കുക.
നിങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്നതെല്ലാം കർത്താവിന്റെ കരങ്ങളിലൊന്ന് സമർപ്പിക്കാമോ? വലിയ പ്രതിസന്ധിയിലൂടെ ആടിയൊലിയുന്ന ഒരു ജീവിതമാണോ നിന്റേത്? നിരന്തരമായ സഹനത്തിന്റെ അനുഭവമാണോ നിന്റെ വ്യക്തി ജീവിതത്തിൽ? വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണോ? മക്കളെ കുറിച്ച്, ജീവിത പങ്കാളിയെ കുറിച്ച്, കടബാധ്യതയെക്കുറിച്ച്, നാളെയെക്കുറിച്ചുള്ള വ്യഗ്രതകളും ഉത്കണ്ഠകളും കൊണ്ട് നിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഒരു ആരാധനയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരണം. നമ്മുടെ പ്രതിസന്ധികളെ ഓർത്ത് നാം കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സകല ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നു നിറയും. നമ്മുടെ കരങ്ങളൊന്ന് തുറന്നു പിടിക്കാമോ? കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്നതും നിങ്ങളിന്ന് അസ്വസ്ഥ അനുഭവിക്കുന്നതുമായ എല്ലാം ഒന്ന് യേശുവിനെ കാണിക്കുക. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഒരു ആരാധനയായിട്ട് മാറണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഒന്ന് ശാന്തമായിട്ട് ഉയർത്താം. നിന്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിന്റെ ഹൃദയം അറിയുന്ന ദൈവം, നിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന ദൈവം, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം അവിടുന്ന് ചോദിച്ചിട്ടില്ലേ, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ ഭാരങ്ങളും വേദനകളും എല്ലാം ഒന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ച് ഇരു കരങ്ങളും ഉയർത്തി, എല്ലാവരും കരങ്ങളും ഉയർത്തി, നല്ലവണ്ണം ദൈവസന്നിലേക്ക് കരമുയർത്തി, അതര തുറന്ന്, ഹൃദയം തുറന്ന് യേശുവിനെ കണ്ടുകൊണ്ട് എല്ലാവരും ചേർന്ന് ആരാധിക്കുക. എല്ലാ ഭാരവും സമർപ്പിച്ച് ആരാധിക്കണമേ. ഹൃദയത്തിലെ വലിയ സങ്കടങ്ങൾ യേശു തന്നിലേക്ക് ഉയർത്തി ആരാധിക്കുക. അതരം തുറന്ന് ആരാധിക്കുക, ജീവനോടെ ആരാധിക്കുക. യേശു നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കും, യേശു നിന്റെ തകർച്ചകളിലേക്ക് കടന്നു വരും, നിന്റെ കണ്ണുനീരിനെ അവൻ മാറ്റും, നിന്റെ ദുഃഖങ്ങളെ അവൻ ഏറ്റെടുക്കും, നിന്റെ നൊമ്പലങ്ങളെ അവൻ തുടച്ചു നീക്കും. എല്ലാവരും ആരാധിക്കുക. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും, തളർന്ന കണ്ണീരിന് പകരം പുഷ്പമാലയും, തളർന്ന മനസ്സുകൾക്ക് അവർ സ്തുതിയുടെ മേലങ്കിയും നൽകി. പ്രിയപ്പെട്ടവരെ, തളർന്ന മനസ്സിനെ ദൈവ സ്തുതിയിലൂടെ പുനരുദ്ധരിക്കും. നിന്റെ തളർന്ന ജീവിതത്തിലേക്ക് ദൈവ സ്തുതിയുടെ അഭിഷേകമായി മാറും. എല്ലാവരും ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ പുതപ്പ് ഈ സമൂഹത്തിന്റെ മേലങ്ങിടണമേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എല്ലാവരും യേശുവിനെ ഓർക്കുക, യേശുവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഹൃദയം കൊണ്ട് അവനെ ആരാധിക്കുക, ഹൃദയം കൊണ്ട് അവനെ ആരാധിക്കുക. യേശുവിനെ വിളിക്കുക, യേശുവേ എന്റെ യേശുവേ. ആരാധന യേശുവേ, എന്റെ യേശുവേ, ഞാൻ അങ്ങനെ ആരാധിക്കുന്നു. ഇരു കരങ്ങളും ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ അടച്ച് ആരാധനയുടെ ദൈവമായ യേശുവിനെ കൺമുമ്പിൽ കണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ. ആരാധന
ചേർത്ത് ഈ ആരാധനയെ നിന്റെ അടുത്തേക്ക് ഒന്ന് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തോടൊന്ന് ചേർന്ന് നിൽക്കുക. ഹൃദയം കൊണ്ട് അവനെ ആരാധിക്കുക. നിന്റെ ജീവിക്കുന്ന ദൈവം നിന്റെ അടുത്തുണ്ട്. ആ സാന്നിധ്യത്തോടൊന്ന് നേർന്ന് നിൽക്കാമോ? അവനെ ഹൃദയം കൊണ്ട് എല്ലാവരും ആരാധിക്കണമേ. നന്ദി പറയുന്ന കർത്താവ്, നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വലുതേരം എടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ട് സാമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്, ദാവീദ് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ ഒരു ഉന്മത്തനെ പോലെ നിർത്ത ചുവടുകൾ വെച്ച് അവന്റെ അടുത്തേക്ക് മടങ്ങി വന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ, ദൈവ സാന്നിധ്യത്തെ അവൻ പാടി ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 108-ാം സങ്കീർത്തനം 1-ാം തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ, എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ചിട്ടൊന്ന് പറഞ്ഞ് കർത്താവിനെ പാടി ആരാധിക്കണം. ഹല്ലേലൂയ, കർത്താവിനെ സന്തോഷത്തോടെ പാടി ആരാധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 16:25 നാം വീണ്ടും വായിക്കുന്നു. അർദ്ധരാത്രിക്ക് അടുത്ത് പൗലോസും സീലാസും അവരുടെ ബന്ധനാവസ്ഥയിൽ അവർ കീർത്തനം പാടി കർത്താവിനെ ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രതിസന്ധികളെ ഓർത്ത് നീയുന്ന ഹൃദയം തുറന്ന് കർത്താവിനെ പാടി ആരാധിച്ചാൽ ഇതാ സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വീണ്ടും കർത്താവിനെ ഒന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളൊന്ന് അടിക്കാം, കരങ്ങളൊന്ന് ഒന്ന് കരങ്ങൾ നന്നായിട്ടൊന്ന് അടിച്ചേ. ദൈവത്തിനൊരു മഹത്വം കൊടുത്ത് ശക്തിയായി കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാം. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ ശക്തമായി അടിച്ച് താളത്തിൽ പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ച്, ഒന്ന് പുഞ്ചിരിച്ച് ഇടത്ത പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച്.
എന്നെ പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്റെ ക്ലേശമെല്ലാം ദൂഷി വഹിച്ചു.
ബോധ്യത്തോടെ വീണ്ടും കരകൾ ശക്തമായി എടുത്ത് ആ യേശുവിന്റെ സ്നേഹം അനുഭവിച്ച് വീണ്ടും കർത്താവിന്റെ മുമ്പിൽ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ കൃപയും നൽകി. ഒരു നിമിഷം കൂടെ ശാന്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. എല്ലാവരും ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. യേശു നിങ്ങളുടെ അടുത്തുണ്ട്. അസാന്നിധ്യം മുഴുവൻ അനുഭവിക്കുക. അവന്റെ കരധാരയിലേക്ക് നിന്നെ ചേർത്തണച്ച് അവനോടൊന്ന് ചേർന്ന് നിൽക്കുക. ദൈവം നിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആരാധനകൾ
പലതൊരുമൂർത്തി ജീവനോടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നന്നായി കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.